ഹലോ ഗൈസ്, വാട്സപ്പ് ഇന്ത്യയിൽ പേയ്മെൻറ്റ് ഓപ്ഷൻ കൊണ്ടുവന്നിരിക്കുകയാണ്. നവംബർ 6th ഇന്ത്യയിൽ ഇത് വാട്സപ്പ് എല്ലാ യൂസേഴ്സിനും അവൈലബിൾ ആക്കിയത്. നാഷണൽ പേയ്മെൻറ്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന UPI എന്ന യുണൈറ്റഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് വഴിയാണ് വാട്സപ്പ് ഇത് എത്തിച്ചിരിക്കുന്നത്. ഇന്നത്തെ ഈ വീഡിയോയിൽ എങ്ങനെയാണ് വാട്സപ്പിൽ പേയ്മെൻറ്റ് ഓപ്ഷൻ എനേബിൾ ആക്കുന്നത്, അത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. മൈ നെയിം ഇസ് ക്ലിൻസ് ഡി, വെൽക്കം ബാക്ക് ടു ക്യാഷ് ഐ ഡോട്ട് കോം. Close doors, I'm a fool for your love. ആദ്യം ബാങ്ക് അക്കൗണ്ട് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. അതിനായി വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. താഴെ അറ്റാച്ച്മെൻറ്റ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ പേയ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ കാണിക്കും. അതിനുശേഷം അക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. അതിനുശേഷം ബാങ്കുകളുടെ ലിസ്റ്റ് കാണിക്കും. നിങ്ങളുടെ ബാങ്ക് ഏതാണോ അത് അതിൽ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം വെരിഫൈ വയ SMS എന്ന് കൊടുക്കുക. ഇതുവഴി നിങ്ങളുടെ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം നിങ്ങൾ UPI ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്കവിടെ UPI പിൻ സെറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഡൺ കൊടുത്താൽ നിങ്ങളുടെ പേയ്മെൻറ്റിൻ്റെ ഓപ്ഷൻസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വീണ്ടും അറ്റാച്ച്മെൻറ്റ്സ് ക്ലിക്ക് ചെയ്ത് പേയ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കവിടെ എമൗണ്ട് എൻ്റർ ചെയ്യുക. അതിനുശേഷം UPI പിൻ എൻ്റർ ചെയ്യുക. ഓക്കെ, പേയ്മെൻറ്റ് ഇതുപോലെ നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. വളരെ സിമ്പിൾ മെത്തേഡാണ്. അതുപോലെ തന്നെ അടുത്ത നമ്മൾ കാണാൻ പോകുന്നത് എങ്ങനെയാണ് വാട്സപ്പിൽ ഈ പേയ്മെൻറ്റ് ഓപ്ഷൻ ഇല്ലാത്തവർക്ക് എങ്ങനെ നമുക്ക് ഒരു ഇൻവിറ്റേഷൻ സെൻഡ് ചെയ്യാം. അതായത് ഇപ്പോൾ എനിക്ക് ഈ പേയ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, എൻ്റെ ഫ്രണ്ടിന് ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് അദ്ദേഹത്തിന് എങ്ങനെ ഇൻവിറ്റേഷൻ അയക്കാം എന്നുള്ളതാണ് അടുത്തതായിട്ട് കാണാൻ പോകുന്നത്. അതിനായി വാട്സപ്പിൽ നിങ്ങൾക്ക് ആർക്കാണോ ഈ ഇൻവിറ്റേഷൻ സെൻഡ് ചെയ്യേണ്ടത് അദ്ദേഹത്തിൻ്റെ ചാറ്റ് ഓപ്പൺ ചെയ്തതിനു ശേഷം താഴെ അറ്റാച്ച്മെൻറ്റ്സിൽ പേയ്മെൻറ്റ്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സെൻഡ് വാട്സപ്പ് നോട്ടിഫിക്കേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ടിന് നിങ്ങൾക്ക് ഒരു റിക്വസ്റ്റ് അയക്കാൻ സാധിക്കുന്നതാണ്. അദ്ദേഹത്തിന് ഈ രീതിയിൽ അവിടെ ഒരു നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ അദ്ദേഹത്തിൻ്റെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാവുന്നതാണ്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ്, അതായത് ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യാനും മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യാനും അദ്ദേഹത്തിന് സാധിക്കുന്നതാണ്. അടുത്ത് നിങ്ങൾ നിങ്ങളുടെ വാട്സപ്പിൽ ഈ പേയ്മെൻറ്റ് ഓപ്ഷൻ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നാണ് അടുത്തായിട്ട് കാണാൻ പോകുന്നത്. ആദ്യമായിട്ട് നിങ്ങളുടെ വാട്സപ്പ് ബിസിനസ് വാട്സപ്പ് ആണെങ്കിൽ ഈ ഓപ്ഷൻ അതിൽ എനേബിൾ ആക്കിയിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾ അറിയുക. സാധാരണ വാട്സപ്പ് മെസ്സഞ്ചറിൽ മാത്രമേ ഈ ഓപ്ഷൻ വന്നിട്ടുള്ളൂ. അടുത്തത് എന്താണെന്നുള്ളത്, നിങ്ങളുടെ വാട്സപ്പ് ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുകൂടാതെ അടുത്തത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന സിമ്മ് അത് നിങ്ങളുടെ മൊബൈലിലുണ്ടായിരിക്കണം. ആ സിമ്മ് തന്നെ ആയിരിക്കണം നിങ്ങളുടെ വാട്സപ്പ് നമ്പരും. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ഈ വാട്സപ്പിലുള്ള പേയ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇത്രയും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിൽ നിന്ന് ഈ ഒരു ഇൻവിറ്റേഷൻ ലഭിക്കുന്നതിനും തടസ്സം ഉണ്ടായിരിക്കുന്നതാണ്. അത് കാരണം നിങ്ങൾ ഈ കാര്യങ്ങളും കൂടി ശ്രദ്ധിച്ചാൽ മാത്രമേ നിങ്ങളുടെ വാട്സപ്പിൽ ഈ പേയ്മെൻറ്റ് ഓപ്ഷൻ എന്നുള്ളത് നിങ്ങൾക്ക് എനേബിൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ വരാവുന്നതാണ്. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെയും ഗുഡ് ബൈ. ഇറ്റ്സ് മീ ക്ലിൻസ് സൈനിങ് ഓഫ്.